ഇനി അങ്ങോട്ട് കേരളം കേൾക്കാൻ പോകുന്ന ന്യൂസൊക്കെ ഇവനെ കുറിച്ചായിരിക്കും. മോൻസൺ മാവുങ്ങൾ വന്നു പോയി, അങ്ങനെ പല പല കള്ളന്മാര് വന്നു പോയി, പക്ഷെ ഇന്തമാതിരി ഒരു കള്ളനെ ഞാൻ പാത്തതേയില്ല എന്നാണ് ഞാൻ ഇന്നലെ മുതൽ ഈ ചങ്ങായിന്റെ പിന്നാലെ ഇരുന്നിട്ട് നോക്കുന്നുണ്ട്. എന്താണ് ഈ മറുനാടൻ സാജൻ സക്രിയ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് കുറേ മാസങ്ങളോളം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ഇയാളെ പിന്നാലെ പിടിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷെ ആശാനുണ്ടല്ലോ, മറ്റേ എന്താ പറയുക, എന്നെ ആർക്കും തടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞൊരു 110 ചെയിനും മറ്റേ പ്രാഞ്ചിയേട്ടൻ ലൈനിൽ കഴുത്തിലൊരു സാധനം ഇട്ട് പറപ്പറാ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പൊ നാട്ടുകാരൊക്കെ പാടെ കൂടി കംപ്ലൈന്റ് കൊടുത്തിട്ട് പോലീസുകാർ വണ്ടിയും വിളിച്ച് പോയപ്പോൾ പോലീസ് ഒരു ലിഫ്റ്റിൽ കയറുമ്പോൾ ഇവൻ വേറെ ലിഫ്റ്റിൽ ഇറങ്ങിയിട്ട് ഫ്ലാറ്റിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് ഓടി സ്കിപ്പായി. പിന്നെ പോയി വാനിഷ്, കണ്ടുപിടിക്കാൻ പോലും പറ്റാതെ പോലീസുകാർ നട്ടം തിരിഞ്ഞ് തപ്പിയും കൊണ്ടിരിക്കുന്നത്. അപ്പോ പ്രവീൺ കെ പി എങ്ങനെയാണ് പ്രവീൺ റാണയായത് എന്നുള്ള ഒരു ചോദ്യവും എല്ലാവരും ചോദിക്കുന്നത്. പലർക്കും ഇവനെ അറിയുന്നുണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇനി അങ്ങോട്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ന്യൂസും ട്രോളും ഇനി അങ്ങോട്ട് കേരളത്തിൽ ഒരാഴ്ച ന്യൂസ് ചാനലുകളിലെ ചർച്ചയൊക്കെ ഇവനായിരിക്കും. മോൺസൺ മാവുങ്ങൾ വന്ന സമയത്ത് എങ്ങനെയാണോ ചർച്ച നടന്നത് അതിനേക്കാൾ വലിയ ചർച്ച ഇവന്റെ പേരിൽ നടക്കും. കോടിക്കണക്കിന് രൂപയാണ് ആശാൻ ആളുകളെ ഡോക്ടർ ലൈഫോ ലൈഫ് ഡോക്ടറോ എന്തോ ഒരു ഉടായ്പ പേരും പറഞ്ഞ് പറ്റിച്ചു പോയത്, ജീവിക്കാൻ ആളുകളെ പഠിപ്പിക്കുന്നുള്ള പേരില്. അങ്ങനെയാണല്ലോ ഒരാളെ എങ്ങനെ ജീവിക്കാം, പൈസ എങ്ങനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാം എന്നുള്ളത് പഠിപ്പിച്ച് കക്കലാണ് ഇപ്പോഴത്തെ പുതിയത്തെ ട്രെൻഡ് എന്ന് പറയുന്നത്. അതും വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഇവന്റെ കുറച്ച് സംഗതികളുണ്ട്. എന്താണെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നോക്കി, ഇവനൊരു പ്രമുഖ ചാനലിൽ, ചാനലിന്റെ പേര് ഞാൻ പറയുന്നില്ല, 200 കുറെ എപ്പിസോഡ് കൊടുത്തിട്ടുണ്ട്. ലൈഫ് ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ജീവിതം എങ്ങനെ, ജീവിതം എന്ത് എന്നൊക്കെ പഠിക്കും. അത് 100 കഴിഞ്ഞിട്ടുണ്ട് ആ സാധനം. 200 എനിക്കും അത് അയാൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് അയാൾ തന്നെ ചാനലിന് അങ്ങട്ട് പൈസ കൊടുത്ത് നോക്കുന്ന പരിപാടിയാണ് തോന്നുന്നുണ്ട്. എന്നാലും 200 എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. ഇനി ഇയാളുടെ തട്ടിപ്പ് എന്താന്നുള്ളത് നിങ്ങൾ കേട്ടോ. ഇനി ഇത് ആദ്യമായിട്ട് ഈ ടോപ്പിക് ഇയാൾ ആരാന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഈ തട്ടിപ്പ് എന്താന്നുള്ളത് കേട്ടോ. തൃശൂരിലെ സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതിയായ പ്രവീൺ റാണയെ പോലീസ് തിരയുന്നു. കമ്പനി ഉടമയായ പ്രവീൺ റാണ ഒട്ടേറെ പേരിൽ നിന്ന് നിക്ഷേപങ്ങൾ വാരിക്കൂട്ടി മുങ്ങി എന്നാണ് പോലീസ് പറയുന്നത്. രാജ്യം വിടാതിരിക്കാൻ വിമാനത്താവളങ്ങളിൽ മുന്നറിയിപ്പ് നൽകി. തൃശൂർ കുന്നത്തങ്ങാടി സ്വദേശിയാണ് പ്രവീൺ റാണ. തൃശൂർ ആദം ബസാർ വ്യാപാര സമുച്ചയത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു സ്ഥാപനം തുടങ്ങിയത്. സേഫ് ആൻഡ് സ്ട്രോങ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. കെട്ടിടങ്ങളിൽ സ്ഥാപിക്കുന്ന അഗ്നി പ്രതിരോധ സംവിധാനങ്ങളുടെ ഉപദേശകൻ. ഇത്തരം സാമഗ്രികളുടെ വിൽപ്പനയിൽ കിട്ടുന്ന കൊള്ളലാഭം, ആവശ്യക്കാർക്ക് ഫ്രാഞ്ചൈസി, ഇത്തരം കെട്ടുകഥകളിൽ വിശ്വസിച്ച് പണം നിക്ഷേപിച്ച ഒട്ടേറെ പേരുണ്ട്. ഇതിനെല്ലാം പുറമെ നിക്ഷേപങ്ങൾക്ക് 48% പലിശ കിട്ടുമെന്ന വാഗ്ദാനവും. റാണയുടെ വാക്ക് വിശ്വസിച്ച് പണം നിക്ഷേപിച്ചവർ കാശ് കിട്ടാതെ കുടുങ്ങി. അങ്ങനെയാണ് പോലീസിന് പരാതി നൽകിയത്. ഈസ്റ്റ് വെസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിലായി 18 കേസുകൾ ഇതിനോടകം റാണയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്തു. 10 ചെക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുമ്പോഴാണ് 29 ഇദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് ഞങ്ങൾക്ക് വരുന്നത്. ഇദ്ദേഹം ഈ സേഫ് ആൻഡ് സ്ട്രോങ് സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ഞങ്ങൾ പറ്റിക്കപ്പെടുകയാണെന്നുള്ള ഒരു തോന്നൽ ഞങ്ങൾക്ക് ഉണ്ടായി. പ്രവീൺ റാണയുടെ ഓഫീസുകളിലും വീട്ടിലും ഒരേ സമയത്തായിരുന്നു പോലീസ് പരിശോധന. പൂട്ടിയിട്ട ഓഫീസിന്റെ താഴ് തകർത്തായിരുന്നു പോലീസ് ഇരച്ചു കയറിയത്. ഓഫീസിനകത്തെ അലമാരകളിലുണ്ടായിരുന്ന ഫയലുകൾ പോലീസ് കണ്ടെടുത്തു. റാണയുടെ ഉന്നത ബന്ധങ്ങളെക്കുറിച്ചും പോലീസിന് ഓ അപ്പോഴെങ്കിലും തോന്നിയില്ലോ, മെസ്സേജ് കണ്ടപ്പോഴെങ്കിലും പറ്റിക്കപ്പെടും. RBI പോലും പറയാത്ത ഒരു ഒരു കണക്കും കേട്ടിട്ട് ഇത്രയും വലിയൊരു റിട്ടേൺ കിട്ടും എന്നുള്ളത് ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് വാക്കാൽ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് ഓടിപ്പോയി പൈസ കൊടുക്കുന്നെങ്കിൽ എന്ന് തോന്നണേ, പറ്റിക്കപ്പെടണം, അതാണ് വേണ്ടത്. ഇമ്മാതിരി ഉടായ്പ കൊണ്ടുപോയി കാശ് കിട്ടാൻമാരെ കാശ് പോകണം എന്നാ ഞാൻ പറയാം, തിരിച്ചു കിട്ടാൻ ഇമ്മാർക്ക്. അപ്പുറത്തോ അപ്പുറത്തുള്ള വീട്ടുകാരോ സ്വന്തം ഫ്രണ്ട്സോ വേറെ റിലേറ്റീവ്സോ ഒരു 5 ചോദിച്ചാൽ കൊടുക്കാത്തവന്മാര് ഈ പറഞ്ഞ 10-40% കിട്ടും, 49% റിട്ടേൺ കിട്ടും എന്ന് പറയുമ്പോൾ ഓടിക്കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കാൻ നിന്നിട്ടല്ലേ. അങ്ങനെയാണ്, പെടുമ്പോ മനസ്സിലാവും. ഇനി പ്രവീൺ KP എങ്ങനെ പ്രവീൺ റാണയായി എന്നുള്ളതൊരു കഥ തന്നെയാണ്, അത് നിങ്ങൾ കേൾക്കേണ്ട കഥ തന്നെയാണ്. ഇപ്പൊ പ്രവീൺ KP എങ്ങനെ പ്രവീൺ റാണയായി എന്നുള്ള കഥ ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. ഈ മൊബൈൽ റീചാർജിന്റെ പരിപാടി പോലത്തെ എന്തോ ഷോപ്പ് തുടങ്ങിയ പ്രവീൺ KP പ്രവീൺ KPക്ക് മനസ്സിലായി ഇനിയിപ്പോ ഇതൊന്നും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, ഇത് മൊബൈൽ റീചാർജ് ഒന്നും സംഗതി നടക്കില്ല. അങ്ങനെ തമിഴ്നാട് ആ ഒരു സൈഡിലൊക്കെ പോയിട്ട് കുറച്ച് ഈ പറഞ്ഞ പബ്ബ് സെറ്റപ്പുകളില്ലേ, ടാസ്മാക്ക് പബ്ബ് സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്ത് മൂപ്പര് അവിടെ കുറച്ച് കൃഷി ഇറക്കി നോക്കി. അവിടുന്ന് കിട്ടിയ ബന്ധങ്ങളുമായിട്ട് ഒന്നും ഇങ്ങോട്ട് പുഷ്ടിപ്പെട്ട് വളർന്നു വന്നു. കാരണം മദ്യം മദ്രാശി ലെവലിലാവുമ്പോൾ കുറച്ചൊന്നും പുഷ്ടിപ്പെടുമല്ലോ. അപ്പൊ അവിടെ നിന്ന് കുറച്ച് കള്ളന്മാരെ പരിചയപ്പെട്ട് ആ കള്ളന്മാരെയും കൂട്ടിയിട്ട് ആശാൻ ഇവിടെ എത്തി. എവിടെ? നമ്മുടെ നാട്ടിലെത്തി.
നാട്ടിലെത്തിയ ആശാൻ ഈ സേഫ് ആൻഡ് സ്ട്രോങ് എന്ന് പറഞ്ഞ സാധനം തൃശ്ശൂർ തുടങ്ങി. സേഫ് ആൻഡ് സ്ട്രോങ് എന്ന് പറയുമ്പോൾ ഈ ഫയർ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ബിൽഡിങ്ങുകളിലൊക്കെ തീ പിടിച്ചു കഴിഞ്ഞാൽ അത് കെടുത്താൻ ഉപയോഗിക്കുന്ന സിസ്റ്റം, പിന്നെ അതിനെ ബന്ധപ്പെട്ടുള്ള സാധനങ്ങളും എന്നൊക്കെ പേരില്ലാതാണ് സംഗതി. പക്ഷെ അത് പിന്നെ ലേറ്ററോൺ എന്തായി, ഈ നിധി പോലത്തെ പരിപാടിയായി. ഫണ്ട് കളക്ട് ചെയ്യുക, ഫ്രാഞ്ചൈസി കൊടുക്കുക. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു കുറെ ന്യൂസ് ചെയ്തിട്ടുണ്ട്. അതിലൊരു പെർട്ടിക്കുലർ പോർഷൻ ഞാൻ കാണിച്ചു തരാം. 7% പോലും വാർഷിക പലിശ കൊടുക്കാൻ രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ പെടാപ്പാടുപെടുമ്പോഴാണ് 48% വരെ വാർഷിക പലിശ കൊടുക്കും എന്ന് ഒരു സ്വകാര്യ സ്ഥാപനം വാഗ്ദാനം ചെയ്യുന്നത്. ഡോക്ടർ പ്രവീൺ റാണ എന്ന പ്രവീൺ കെ പി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ സേഫ് ആൻഡ് സ്ട്രോങ് നിധി കമ്പനിക്ക് കേന്ദ്ര സർക്കാരിന്റെ പിടിവീണതോടെയാണ് നിക്ഷേപത്തിന് തന്ത്രം മാറ്റിപ്പിടിച്ചത്. സേഫ് ആൻഡ് സ്ട്രോങ് കൺസൾട്ടൻസി ലിമിറ്റഡ് എന്ന മറ്റൊരു സ്ഥാപനം. ഇനിയാണ് തന്ത്രം തിരിച്ചറിയേണ്ടത്. 100,000 രൂപ നിക്ഷേപിച്ചാൽ പ്രതിമാസം 3,250 രൂപ റിട്ടേൺ, അതായത് 100,000 നിക്ഷേപിക്കുന്നയാൾക്ക് പ്രതിവർഷം 39,000 രൂപ കിട്ടുമെന്നാണ് വാഗ്ദാനം. അതായത് 39% പലിശ. 10,000,000 നിക്ഷേപിച്ച ചിലർക്ക് 4,000,000 മുകളിൽ വരെ പ്രതിവർഷം റിട്ടേൺ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ജ്യോതിസ് എത്ര രൂപയാണ് നിക്ഷേപിച്ചിരുന്നത്? അല്ല, 10,000 രൂപയായിരുന്നോ ഏകദേശം റിട്ടേൺ? എങ്ങനെയാ അവർ പറഞ്ഞിരുന്നത്? അപ്പൊ 48% വരും അല്ലേ? ഇനിയാണ് നിക്ഷേപത്തിന്റെ നിജസ്ഥിതി തിരിച്ചറിയേണ്ടത്. സ്ഥിര നിക്ഷേപമായിട്ടല്ല ഈ പണം സ്വീകരിക്കുന്നത്. സേഫ് ആൻഡ് സ്ട്രോങ് കൺസൾട്ടൻസി സ്ഥാപനത്തിന്റെ ഫ്രാഞ്ചൈസി എന്നാണ് നിക്ഷേപകനുമായി കരാർ ഒപ്പിടുന്നത്. ഓക്കെ, അപ്പൊ സേഫ് ആൻഡ് സ്ട്രോങ്ങിന്റെ എന്താ പറയാ, ഫ്രാഞ്ചൈസീസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പൈസ ഒക്കെ ഇവർ കളക്ട് ചെയ്തത്. ആ ഒരു മെത്തേഡാണ് ഇവർ അഡാപ്റ്റ് ചെയ്തത്. അപ്പൊ ഞാൻ പോയിട്ട് ഇപ്പൊ ഒരു ഇത്ര 1,00,000 രൂപയ്ക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഫ്രാഞ്ചൈസി എടുത്തു എന്നാവും. അതൊക്കെ എഴുതി പിടിപ്പിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്പറിൽ ഏതെങ്കിലും ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞിട്ട് ഇന്ന പ്രൊഡക്റ്റ് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു കടയിന്റെ സെറ്റപ്പിലൊക്കെ എഴുതി പിടിപ്പിക്കും. പക്ഷെ ഇതൊന്നുമല്ല, ഇത് പ്യുവർ ആയിട്ട് പൈസ വാങ്ങി വെക്കുന്നു. വാങ്ങി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ 10 ആൾ ആദ്യം വരുന്നു, ആ 10 ആളിൽ നിന്ന് പൈസ വാങ്ങുന്നു. ഈ 10 ആളെ പൈസ എന്ത് ചെയ്യും, നെക്സ്റ്റ് 10 ആൾ വരുമ്പോൾ അവർക്ക് റിട്ടേൺ ആയിട്ട് ഈ 10 ആളുടെ പൈസ നിന്ന് കുറച്ച് കുറച്ച് കൊടുക്കുന്നു. അപ്പൊ ഈ വരുന്ന 10 ആള്, ഇപ്പൊ ടോട്ടൽ 20 ആയി, ഈ വരുന്ന 10 ആള് എനിക്ക് റിട്ടേൺ കിട്ടാൻ തുടങ്ങി, ഇനിയൊരു 10 ആളെ ഞാൻ ചേർത്താണ് വേറെ 10 ആളെ ചേർന്നു. ഇതന്നെയാണ് ഇവിടെ കാലാകാലങ്ങളിലായിട്ട് തട്ടിപ്പുകാരെ അഡാപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, അല്ലാതെ ഈ വാങ്ങുന്ന പൈസ കൊണ്ട് ബിസിനസ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഈ വാങ്ങുന്ന പൈസ കൊണ്ട് ഇവർ എന്തെങ്കിലും വേറെ മാർഗത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് പൈസ കിട്ടി അതിൽ നിന്ന് റിട്ടേൺ കൊടുക്കുന്ന പരിപാടി ഒന്നുമല്ല. ഇവിടുന്ന് വാങ്ങി ഇപ്പുറത്ത് കൊടുക്കും, ഇപ്പുറത്ത് വാങ്ങി ഇപ്പുറത്ത് കൊടുക്കും. ഈ കിട്ടുന്നവർ എന്ത് ചെയ്യും, വേറെ കുറെ ആൾക്കാരെ ചേർക്കും ചെയ്യും. 100 കോടിന്റെ മുകളിൽ രൂപ തട്ടിച്ചു എന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു വ്യക്തിയെ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ സിനിമ റിലേറ്റഡ് ആയിട്ട് അത്യാവശ്യം, ഇപ്പൊ ഞാൻ അത്യാവശ്യം ഈ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇയാളെ 2 സിനിമ വന്നിട്ടുണ്ടായിരുന്നു. അതിലെന്നെ ഈ അടുത്ത കാലത്ത് ഒരു സിനിമ വന്നിട്ടുണ്ട്, ചോരൻ എന്ന് പറഞ്ഞിട്ട്. ആ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നിങ്ങൾ കണ്ടു. ഈ സിനിമ സംവിധാനം ചെയ്തത് ഒരു പോലീസുകാരനാണ്. അപ്പൊ ഇയാളുടെ ഒരു മെത്തേഡ് എന്താന്ന് പറഞ്ഞാൽ, സാധാരണ തട്ടിപ്പുകാർ ചെയ്യുന്ന പരിപാടി തന്നെ, കോട്ടും സൂട്ടും സ്വർണ്ണ ചെയിനും കയ്യിൽ വാച്ചും കൂളിംഗ് ഗ്ലാസും പിന്നെ കുറെ വണ്ടികളും, പോഷ് വണ്ടികളും, പിന്നെ കുറച്ച് മറ്റേ തടിമാടന്മാരായ ബൗൺസേഴ്സ് ഒപ്പം. പിന്നെ ഇയാൾ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എക്സ് പോലീസുകാരെ കുറെ ആൾക്കാരെ പിടിച്ച് ഒപ്പം നിർത്തി, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഉപദേശം കിട്ടാനും ഇല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കാനും വേണ്ടിയിട്ട് ഇയാൾ അങ്ങനെ ഒരു ഭയങ്കര തല ഇതിൽ പ്രവർത്തിപ്പിച്ച് കുറച്ച് ആൾക്കാരെ ഒപ്പം നിർത്തി. ഇനിയുള്ളത് കണ്ടു. ഒരു ഇയാള് ഇറക്കിയ 2 സിനിമകളുണ്ട്, അതിലിപ്പോ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ സിനിമേന്റെ ഒരു ഡീറ്റെയിൽ നിങ്ങൾ കേട്ടോ. തൃശൂരിലെ നിക്ഷേപ തട്ടിപ്പ് കേസിലെ പ്രതി പ്രവീൺ റാണ നായകനായ സിനിമ സംവിധാനം ചെയ്തത് പോലീസ് ഉദ്യോഗസ്ഥൻ. തൃശൂർ റൂറൽ പോലീസിലെ എഎസ്ഐ സാൻജോയാണ് പ്രവീണിനെ നായകനാക്കി സിനിമ സംവിധാനം ചെയ്തത്. മേലുദ്യോഗസ്ഥർ ഈ വിവരം അറിഞ്ഞതോടെ തൃശൂർ റൂറൽ പോലീസിന്റെ ആസ്ഥാനത്ത് നിന്ന് ഉദ്യോഗസ്ഥനെ വലപ്പാട്ടേക്ക് മാറ്റി. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിന് പിന്നാലെയായിരുന്നു ഈ സ്ഥലം മാറ്റം. പോലീസ് സർവീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരും റാണയുടെ കൈയാളുകളായി മാറി. റാണയെ നിലവിൽ പോലീസ് തിരയുകയാണ്. പോലീസിനുള്ളിൽ ഇത്രയും ബന്ധമുള്ള പ്രതി ഓരോ നീക്കങ്ങളും ചോർത്തിയെടുക്കുമെന്ന് ഉറപ്പ്. റാണയെ പ്രതിയാക്കി തൃശൂർ ജില്ലയിൽ 22 കേസുകൾ രജിസ്റ്റർ ചെയ്തു. തൃശൂർ ഈസ്റ്റ്, വെസ്റ്റ്, കുന്നംകുളം സ്റ്റേഷനുകളിലായി 22 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 1,00,000 മുതൽ 17,00,000 രൂപ വരെ തട്ടിയെന്നാണ് പരാതികൾ. ഓഫീസുകളും വീടും പോലീസ് റെയ്ഡ് ചെയ്തെങ്കിലും റാണയെ പിടികൂടാനായില്ല. രാജ്യം വിടാതിരിക്കാൻ പോലീസ് വിമാനത്താവളങ്ങളിൽ മുന്നറിയിപ്പ് നൽകി. അപ്പൊ ഇയാൾ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ. ആൾക്കാരെ ഒരു സൈഡിൽ പറ്റിച്ചുകൊണ്ടിരിക്കുമ്പോ അടുത്തത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം, ഈ പറ്റിച്ച പൈസ ഉള്ള എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം, പറ്റിച്ച ആളുകൾ കൂട്ടം കൂടി വരുമ്പോ എങ്ങനെ അതിനെ ടാക്കിൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇപ്പൊ എല്ലാ ഈ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന ആളുകളുടെ മനസ്സിലും പൈസ ഇരട്ടിപ്പിക്കാനും അല്ലെങ്കിൽ പെട്ടെന്ന് ആളുകളുടെ ഇടയിൽ ഗ്രിപ്പ് ഉണ്ടാക്കാനും തോന്നുന്ന കളികളൊക്കെ ഇയാളും കളിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള കളിയാണ് ഈ സിനിമയിലെ നായകൻ. സ്വന്തം കയ്യിൽ നിന്ന് പൈസ കൊടുക്കുമ്പോൾ ആ സിനിമയിൽ ഞാൻ തന്നെ നായകൻ, ചോര കീര എന്ത് പേരുവാണെങ്കിലും ഇട്ടോ ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്നുണ്ട്. 2 പടത്തിൽ ഇങ്ങേരെ കയറി നായകനായിട്ട് അഭിനയിച്ചു, അത് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായിപ്പോയി.
അടുത്തത് എന്താ നോക്കിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഓക്കെ, ഫ്ലൈ ഹൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പബ്ബ്, കേരളത്തിലെ ആദ്യത്തെ പബ്ബ് കൊച്ചിയിൽ വന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിനെ തുടർന്ന് വന്ന വിവാദവും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മദ്യം വിളമ്പാൻ സ്ത്രീകൾ, എന്താണ് കേസിനാധാരം? ബിഞ്ചു, കേരളത്തിലെ എക്സൈസ് ചട്ടം അനുസരിച്ച് വനിതകളെ മദ്യവിതരണത്തിന് ഉപയോഗിക്കരുത് എന്നതാണ്. ഇത് ലംഘിച്ചതിനാണ് കൊച്ചിയിലെ ഫ്ലൈ ഹൈ ഹോട്ടലിനെതിരെ എക്സൈസ് കേസെടുത്തിരിക്കുന്നത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറാണ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസമാണ് ഈ ഹോട്ടൽ കൊച്ചിയിലുള്ള ഷിപ്പ് യാർഡിനടുത്തുള്ള ഹാർബർ വ്യൂ എന്ന ഹോട്ടൽ ഫ്ലൈ ഹൈ എന്ന പേരിൽ നവീകരിച്ച് പ്രവർത്തനം തുടങ്ങിയത്. അവിടെ മദ്യവിതരണത്തിന് വിദേശത്തു നിന്ന് എത്തിച്ച വനിതകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതറിഞ്ഞ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രാത്രിയിൽ ഹോട്ടലിൽ എത്തിയ എക്സൈസ് വനിതകളെ കണ്ടതോടുകൂടിയാണ് എക്സൈസ് ഹോട്ടൽ മാനേജർക്കെതിരെ കേസെടുക്കുകയും മാനേജറെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയുമായിരുന്നു. ഓക്കെ, റഷ്യൻ സുന്ദരികളെ ഉപയോഗിച്ച് പബ്ബിൽ മദ്യവിതരണം നടത്തി എന്നുള്ള പേരിൽ വൻ വിവാദമായ ആ ഒരു ഫ്ലൈ ഹൈ പബ്ബ് ഇയാളുടേതാണ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് ടീമിനായിട്ട് ഇയാൾ ടൈപ്പ് ആയിട്ട് പോകുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഇൻവെസ്റ്റ് ചെയ്തവന്മാരിട്ടോ, ഈ 40%, 30%, 50% റിട്ടേൺ കിട്ടും എന്നറിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്തവന്മാരോട് ഇയാൾ പറഞ്ഞിട്ടുള്ളത്, കേരളത്തിൽ തുടങ്ങുന്ന ആദ്യത്തെ പബ്ബ് നമ്മളതാണ് ഫ്ലൈ ഹൈ, ഇനി അങ്ങോട്ട് തുടങ്ങാൻ പോകുന്ന എല്ലാ പബ്ബുകളും നമ്മൾ തന്നെ പിടിക്കും, നമ്മൾ തന്നെ പബ്ബ് തുടങ്ങും എന്ന് പറഞ്ഞിട്ടാണ് ഇവന്മാർ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതാ ഞാൻ പറഞ്ഞ, ഇവന്മാർക്ക് ഒരു പൈസ തിരിച്ചു കിട്ടേണ്ട ഒരു കാര്യമില്ല. കാരണം അത്രയും വലിയൊരു റിട്ടേൺ, അത്രയും വലിയൊരു എന്താ പറയാ, ഇതൊക്കെ അറിഞ്ഞിട്ടും ഓ ആർത്തി മൂത്ത് കൊണ്ടുപോയി പൈസ ഇട്ടവന്മാരാണ് ഇവരൊക്കെ. പിന്നെ കുറെ ആൾക്കാർ ഇതിനിടയിൽ പാവങ്ങളുണ്ടാവും. ഈ ആർത്തി മൂത്തവന്മാര് പാവങ്ങളെ വഞ്ചിച്ച് പറ്റിച്ച് ഇവന്റെ അടുത്ത് കൊണ്ടുപോയി പെടുത്തിയിട്ടുണ്ടാവും. അത് വേറെ കളി. ഇനി ഇവൻ അടുത്തത് തുടങ്ങാൻ പോണ ഇനിയുള്ളതാണ് നിങ്ങൾ കേൾക്കേണ്ടത് ഇവന്റെ. ഈ ഇത്രകാലം നിങ്ങൾ കേരളത്തിൽ കണ്ട ഉടായ്പ് പോലെയല്ല, ഇനിയുള്ളതാണ്. ഇവൻ മണ്ടനാണോ അതോ ഇവനെ വിശ്വസിച്ചവന്മാര് മരമണ്ടന്മാരാണോ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇനി ഇത് കണ്ടോ, ഒരു പോസ്റ്റ് ഞാൻ മനസ്സിലായി. ലോകത്തിലെ ഏറ്റവും ഉദാത്തമായ കണ്ടുപിടുത്തം ലൈഫ് ഡോക്ടർ. ഇവ എന്തോ കണ്ടുപിടിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് ഇവൻ ഡോക്ടർ ആയത്, അങ്ങനെയാണ് ഇവൻ ലൈഫ് ഡോക്ടർ. ലൈഫ് ഡോക്ടർ എന്ന് പറഞ്ഞത് ഒരു കണ്ടുപിടുത്തമാണ് ഇപ്പം പറയുന്നത്. ലൈഫ് ഡോക്ടേഴ്സിനെ സൃഷ്ടിക്കുന്ന ലൈഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിന് ബഹുമാനമായ മുഖ്യമന്ത്രിക്ക് അപേക്ഷ സമർപ്പിച്ചു ലൈഫ് ഡോക്ടർ. എന്നിട്ട് ലൈഫ് ഡോക്ടർ അതാണ് ഇവന്റെ കൺസെപ്റ്റ്, ഇത്ര ലൈഫ് ഡോക്ടർ. ഇവൻ ഇങ്ങനെ ഡോക്ടർ ആയെന്നുള്ളതിനെ കുറിച്ച് ഒരു പിടുത്തില്ല. കാശ് കൊടുത്താൽ കിട്ടുന്ന സാധനം എന്തോ എന്തോ ആണ്. എന്താണെങ്കിലും ഇവൻ സ്വന്തം ഒരു ഡോക്ടർ ആയതിനു ശേഷം ഇവൻ ലൈഫ് ഡോക്ടർമാരെ സൃഷ്ടിക്കാൻ നടക്കുക, അതിന് യൂണിവേഴ്സിറ്റി, അതിന് മുഖ്യമന്ത്രിക്ക് മറ്റേ അപേക്ഷ, അതിനു വേണ്ടിയിട്ട് ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്? പത്രസമ്മേളനം. ഒപ്പം തന്നെ ആയതിന് ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിനുള്ള അപേക്ഷ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ അവർക്ക് നൽകുന്നതിനായിട്ടു കൂടിയാണ്. ലൈഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആവശ്യമാണ്, അത്യാവശ്യമാണ് എന്നതുമാണ്. ലൈഫ് ഡോക്ടർ, ലൈഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ജീവിത വൈദ്യശാസ്ത്ര സർവകലാശാല എന്ന് നമുക്ക് അതിനെ വിളിക്കാം. നീ എന്ത് വിളിച്ചാലും ഉടായിപ്പ് അതിലപ്പുറമില്ല. ഇനി ഇവൻ ഇവിടെ നിന്നിട്ടില്ല, ഇവ ഇതിന്റെ ഇടയിൽ പൊളിറ്റിക്സിലും ഇറങ്ങിയിട്ടുണ്ട്. ഏത് എല്ലാം ബൈറ്റ് നോക്കിയിട്ടുണ്ട് ആശാൻ. ഒന്ന് ഈ നാട്ടുകാരെ പറ്റിച്ച പൈസ പിടിച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ ഒന്നിനെ രാഷ്ട്രീയത്തിൽ ഇറങ്ങണം, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ ഇതേപോലെ യൂണിവേഴ്സിറ്റി തുടങ്ങണം, അല്ലെങ്കിൽ പബ്ബ് തുടങ്ങണം. നാട്ടുകാരെ പറ്റിക്കാൻ പൊടിയിൽ കണ്ണിടാൻ പറ്റുന്ന എല്ലാ കാര്യത്തിലും ആശാൻ പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കൈയിട്ട് വാരിയിട്ടുണ്ട്. ഇനി രാഷ്ട്രീയം കേട്ടോ. ഹായ്, ഞാൻ പ്രവീൺ കെ പി. തൃശൂർ വയനാട് ലോക്സഭ സ്ഥാനാർത്ഥിയാണ്. എന്തുകൊണ്ട് ഞാൻ ഈ ലോക്സഭ ഇലക്ഷനിൽ മത്സരിക്കാൻ തീരുമാനിച്ചു അത് നിങ്ങൾ അറിയണം. നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു, വേറെ ഒന്നുമല്ല, നാട്ടുകാരെ പറ്റിക്കാൻ. പിന്നെ ഇതിനിടയിൽ ഇവൻ ഇവന്റേതായിട്ടുള്ള സ്വന്തം പരസ്യങ്ങൾ ഇറക്കി, ബാഹുബലി പോലത്തെ സാധനങ്ങളാണ്. ഏത് നാലുപേരിലെടുക്കൂ ദേവസേന, ആ വിടു അമ്പ് എന്ന് പറഞ്ഞുള്ള സാധനങ്ങൾ ഇവൻ വേറെ കുറെ അത് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ സെൽഫ് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇവൻ ചെയ്യുന്ന പരിപാടികളാണ് ഈ കാണിച്ചു കൂട്ടിയതൊക്കെ. ഓക്കെ, ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആളുകളുടെ മുന്നിൽ ഞാൻ പറഞ്ഞില്ലേ, ലക്ഷക്കണക്കിന് രൂപയുടെ, കോടിക്കണക്കിന് രൂപയുടെ കാറ്, ഫ്ളാറ്റ്, സ്വർണം, സമ്പാദ്യം, സി അതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അതാണ് ഇവൻ അഡാപ്റ്റ് ചെയ്തത്. ഇവൻ യൂസഫ് അലിയുടെ നമ്പർ ഇവൻ കാറിന് വാങ്ങിയിട്ട് ഇവൻ ജീപ്പ് റാംഗ്ലറിന് ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെയുള്ള വൻ രീതിയിലുള്ള പ്രൊമോഷനും സ്വന്തമായിട്ട് അടിച്ചു വിടുന്ന ഒരു ടൈപ്പ് അൽപ്പൻ.
ഇവന്റെ അടുത്ത് പോയിട്ട് ഈ നാട്ടുകാർ ഇത്രയും കോടിക്കണക്കിന് രൂപ എങ്ങനെ ലക്ഷം കോടി എങ്ങനെ കൊടുത്തു എന്ന് എനിക്ക് മനസ്സിലാവത്തില്ല. ഇവൻ പറയുന്ന വർത്തമാനങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടും കേട്ടും ചെയ്തോ ഈ വീഡിയോ. ഇവൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഇവന് കൊണ്ടുപോയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്തവന്മാരുടെ ഒരന്തം ഞാൻ പറയുന്നില്ല കൂടുതൽ കേട്ടോ. ഇനി ഇവനെ കുറിച്ചേ പറയാൻ പോണ കാര്യങ്ങൾ കേട്ടോ. ഇവിടെ കണ്ടുപിടുത്തങ്ങൾ വരുന്നത് ഒരു നമ്മളിപ്പോ മൊബൈല് അതിൽ സിഗ്നൽ സംവിധാനങ്ങൾ കണ്ടുപിടിച്ചു, അങ്ങനെയെല്ലാം കണ്ടുപിടിക്കുന്നത് വരെ കണ്ടുപിടിച്ചാൽ സ്വാഭാവികമായിട്ടും എന്തിനൊരു കൗതുകമുണ്ടോ? അത് അതുവരെ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇതുവരെ ഇല്ലാത്ത ഒരു കാര്യം. പുതിയതായിട്ട് കണ്ടുപിടിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കൗതുകം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ആകാംക്ഷ ഉണ്ടാവും. എന്തും പറയുന്നത് കണ്ടുപിടിച്ചു, കണ്ടുപിടുത്തം, കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആകാംക്ഷ, കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആകാംക്ഷ ഇല്ല. ഇവ എന്താ പറഞ്ഞു വരുന്നത്? ലോകത്ത് ഇപ്പോ ഐൻസ്റ്റീന്റെയും അല്ലെങ്കിൽ എഡിസന്റെയും കണ്ടുപിടുത്തങ്ങൾ ഒരുപാട് നമ്മളിന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം നൽകിയ സംഭാവനകൾ ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് എത്രത്തോളമാണ് എന്നുള്ളതിന് ചെറിയ ചെറിയ പാട്ടിലേക്കാണ് വരുന്നത്. പക്ഷേ എന്റെ കണ്ടുപിടുത്തം ഈ ലോകത്തെ മൊത്തം ഉൾക്കൊള്ളുന്നു എന്നതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പട്ടച്ചോനെ, ഐൻസ്റ്റീൻ, എഡിസൺ ഇവരൊക്കെ കണ്ടുപിടുത്തം വെച്ചിട്ടാണ് ഈ പരനാർ ഇവൻ എന്തോ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത്. ഇത് വിശ്വസിച്ചിട്ടാണോ ഈ നാട്ടുകാർ ഇവന് കൊണ്ടുപോയി പൈസ കൊടുത്തത്? ഈ ലോകത്തെ ഉൾക്കൊള്ളുന്ന എന്റെ കണ്ടുപിടുത്തത്തിന്റെ പാട്ടിലാണ് ഈ പറയുന്ന ഒട്ടുമിക്ക കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ എല്ലാ കണ്ടുപിടുത്തങ്ങളും വരുന്നുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കണ്ടുപിടുത്തം ലോകത്ത് തന്നെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഏറ്റവും മികച്ച കണ്ടുപിടുത്തമാണ്. ഇവൻ എന്ത് കണ്ടുപിടിച്ചു എന്നാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്ത് കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് ഇവ ഈ തള്ളിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഐൻസ്റ്റീനെ പറയുന്നു, ന്യൂട്ടനെ പറയുന്നു, എന്ത് പിടിച്ചു എന്നവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ഇതൊക്കെ കേട്ടിട്ടാണ് നാട്ടുകാർ പോയിട്ട് ഇവൻ മറ്റേ ലൈഫ് ഡോക്ടറാണ് 100 എപ്പിസോഡും ഏതോ ചാനലും കൊടുത്തിട്ട് ഇവൻ നാട്ടുകാരെ പറയണില്ല, നാട്ടുകാരെങ്ങനെ പറ്റിക്കാന്നുള്ളതിൽ കണ്ടുപിടുത്തം പിടിച്ചു വന്നതായിരിക്കും. ഈ ലോകത്തെ ഉൾക്കൊള്ളുന്ന എന്റെ കണ്ടുപിടുത്തത്തിന്റെ പാട്ടിലാണ് ഈ പറയുന്ന ഒട്ടുമിക്ക കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ എല്ലാ കണ്ടുപിടുത്തങ്ങളും വരുന്നുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കണ്ടുപിടുത്തം ലോകത്ത് തന്നെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഏറ്റവും മികച്ച കണ്ടുപിടുത്തമാണ് ഒന്ന്. ഇനി ഇതിനേക്കാൾ ലോകത്തിലെ നമ്പർ 1 കണ്ടുപിടുത്തം എന്നതുകൂടി ഞാൻ അന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോകത്തിലെ നമ്പർ 1 കണ്ടുപിടുത്തം കൂടി ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യൽ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഒരു വ്യക്തിയുടെ പൊട്ടൻഷ്യൽ എനർജിയെ ഒരു ഇപ്പൊ നമുക്ക് രാവണം എന്ന് പറഞ്ഞാൽ 10 തല എന്ന് പറയും. ഈ 10 തല എന്നുള്ളത് 10 പേരുടെ ബുദ്ധി എന്നുള്ളതാണ്. അപ്പൊ 10 പേരുടെ പൊട്ടൻഷ്യൽ വരികയാണെന്നുള്ളതാണ്. 1000 തല എന്ന് പറയുകയാണെങ്കിൽ ഒരാൾക്ക് തന്നെ 1000 തല ഉണ്ടാകുന്ന ആ പൊട്ടൻഷ്യൽ ആലോചിക്കുക. അത്തരത്തില് ഒരാളുടെ പൊട്ടൻഷ്യലിനെ മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ട് അത് ഒരാളുടെ പൊട്ടൻഷ്യലിനെ ഏതറ്റം വരെയും മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റുന്ന കണ്ടുപിടുത്തമാണ് ലോകത്തിലെ നമ്പർ 1 കണ്ടുപിടുത്തം എന്ന് ഞാൻ പറഞ്ഞത്. ശരിയാണ്, ഒരാളുടെ പൊട്ടൻഷ്യൽ നോക്കി മൾട്ടിപ്പിൾ ടൈംസ് അയാളെ എങ്ങനെ പറ്റിക്കാന്നുള്ളതിന്റെ കണ്ടുപിടുത്തമാണ് നീ നടത്തിയത്. നല്ലൊരു കണ്ടുപിടുത്തമാണ്, മികച്ച ഒരു കണ്ടുപിടുത്തമാണ് നീ നടത്തിയത്. അത് നീ മികച്ച രീതിയിൽ ചെയ്തു, മികച്ച രീതിയിൽ പൈസയൊക്കെ അടിച്ചു മാറ്റി, നീ മികച്ച രീതിയിൽ മുങ്ങി, നാട്ടുകാരെ ഫുള്ള് നീ ഊഞ്ഞാലാ അടിപ്പിച്ചു. എന്താണെങ്കിലും ഈ പൊട്ടന്റെ അടുത്ത് പോയിട്ടൊക്കെ പൈസ കൊടുത്തവന്മാരെ ഇവൻ ഈ തള്ളു കേട്ടിട്ടാണ് അവിടെ കൊണ്ടുപോയി പൈസ കൊടുത്തത്. ഇന്ത്യയിൽ എന്നെ പോലെ തന്നെ ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ശാസ്ത്രജ്ഞന്മാർ ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു വിലപിടിപ്പുള്ള ഡയമണ്ട് തന്നെയാണ് ഞാനെന്ന് എനിക്ക് ഉറപ്പ് തന്നെ നൽകാൻ പറ്റും. ഡയമണ്ട് അല്ലടാ തീട്ടുണ്ടാക്കണ എസൻസ്, അത് വേണം പറയാൻ. സ്വയം ഇവൻ ഇരുന്ന് ഈ പൊക്കുന്നത് കേട്ടിട്ട് ഇവൻ സ്വയം ഇരുന്ന് ഇവൻ ഐൻസ്റ്റീനാണ്, ന്യൂട്ടനാണ്, എഡിസൺ ആണെന്ന് പറയുന്നത് കേട്ടിട്ട് ഇവന്റെ എന്ത് കണ്ടിമപ്പിടുത്തം കണ്ടിട്ടാണോ അവർ കൊണ്ടുപോയി പൈസ ഇട്ടത്? നാട്ടുകാർ മൊത്തം 100 കോടി ചില്ലറ പൈസ, 100 കോടി കുറവാ, അതിൽ കൂടുതൽ പൈസ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പലരും പുറത്തു പറയുന്നില്ല.
എന്റെ കഴുത്തിന്റെ മുകളിൽ തലയുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു രൂപയെ കിട്ടും $100 ആക്കിയിരിക്കും എന്നുള്ള യാതൊരു സംശയവുമില്ല. ഇത് ഞാൻ വേറെ എവിടെയോ ആരോ താടി വെച്ച് വേറെ ആരോ പറഞ്ഞിട്ടുണ്ട്. ആ വേണ്ട വിട, ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ആ ഇത് ഡോളറിന്റെ സംഖ്യ കണക്ക്, ഒരു രൂപ $100 എല്ലാം എല്ലാ ഇളമാരി തട്ടിപ്പ് തന്നെയാ. രാജ്യസ്നേഹം രൂപയുടെ മൂല്യം ഉയർത്തും, എല്ലാ ഇളമാരും സ്ഥിരകൻ തന്നെ പറയാറ്. പ്രവീൺ റാണയുടെ ചിത്രം ദേഹത്തു പച്ചകുത്തി. അതങ്ങനെ കുറെ പീക്കോക്ക് മക്കള് കാശ് കൊടുത്തു കഴിഞ്ഞാൽ ആരുടെ മുഖം ആരുടെ മേത്തും പച്ചകുത്തും, ഒരു കുഴപ്പമില്ല. ഇവത് പോയി ഒന്ന് വരച്ചു നോക്കണ്ടേനു, സ്കെച്ച് പെന്നിൽ വരച്ചു വെച്ചതാവും ചിലപ്പോ. ഇയാൾ ഇവ എന്തും ചെയ്യാൻ റെഡിയാണ് ഇവന്. ഇത് എന്ത് കിണ്ടി കണ്ടിട്ടാണോ ഇവന്റെ മുഖമൊക്കെ പച്ചകുത്തിരിക്കുന്നത്? അത് ഞാൻ എപ്പോഴും കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്നറിയോ, എന്റെ കുട്ടികൾക്ക് ഞാൻ കൊടുത്തൊരു മെസ്സേജ് എന്താ വെച്ചാല്, എന്റെ കയ്യിൽ എന്നും പണമില്ല, ഞാൻ എന്നും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ആളാണ്. ഞാൻ ഇന്നും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ആളാണ്. ഞാൻ കൊടുക്കുന്ന എന്നെ വേറെ ഒന്നുമല്ല, ഒരു പൈസയുടെ വില അറിയണമെന്നുണ്ടെങ്കിൽ അത് ദാരിദ്ര്യത്തിൽ ജീവിക്കണം. എന്നുവെച്ചാൽ ഭക്ഷണം കഴിക്കാതെ, അതായത് പട്ടിണി കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് ആ ഒരു വിശപ്പിന്റെ വില എന്താണെന്ന് അറിയാം. ഓ, കടത്തിണ്ണയിൽ കിടന്ന് ദാരിദ്ര്യം അനുഭവിച്ചു പട്ടിണി കിടന്ന് ഒരു രൂപയുടെ വില അറിഞ്ഞ് ജീവിക്കുന്നവനാണ് ഇപ്പോഴും പ്രവീൺ റാണ എന്ന് സ്വന്തം ഇരുന്നിട്ട് പറയുന്ന ഇവൻ, ഈ മങ്ങുണ്ണി. കയ്യിലൊരു 10 പവന്റെ ഗോൾഡൻ ചെയിന്, കയ്യിലൊരു S22 Ultra, കഴുത്തിലൊരു ചെയിന്, വെരുന്ത് മറ്റേ ജീപ്പ് റാങ്ക്ലർ. അപ്പൊ നാട്ടിൽ സംഗതിയില്ല, ഇവൻ മിച്ചക്കാരനാ. നാട്ടുകാരെ പൈസ ഫുള്ള് മുക്കി ഊറ്റിട്ടാണ് ആശാൻ ഈ നടത്താൻ നടക്കുന്നത്. നാട്ടുകാരെ അടപടലം വിഴുങ്ങി നാട്ടുകാരെ മുന്നിൽ തന്നെ പോയി നിന്നിട്ട് ഞാൻ ലൈഫ് ഡോക്ടറാണ്, ജീവിതത്തിൽ എങ്ങനെ രക്ഷപ്പെടാന്ന് ഞാൻ പഠിപ്പിച്ചു തരാം, നിങ്ങൾ പൈസ എടുക്കും ഞാൻ നിങ്ങൾക്ക് റിട്ടേൺ തരാം, ഞാൻ സിനിമ എടുക്കുന്നുണ്ട്, ഞാൻ പബ്ബ് തുടങ്ങിയിട്ടുണ്ട്, ഞാൻ ഇനി ഈ നാട്ടിലെല്ലാം ഞാനാണ്, 2029 കൂടിയിട്ട് അംബാനിയേക്കാ വലിയ ബിസിനസ്സുകാരനും പൈസക്കാരനും ഞാനായിട്ട് മാറും എന്നുള്ളത് ഇവന്റെ തള്ളു കേട്ടിട്ട് ഇവന്റെ അണ്ണാക്ക് കൊണ്ടുപോയി പൈസ തിരികെ കൊടുത്തിട്ട് ഇപ്പൊ പോയി അയ്യോ പൊത്തോ എന്ന് പറഞ്ഞ കേസ് കൊടുക്കുന്നവന്മാരോടാ പറയാനുള്ളത്. ഇതേപോലെ ഉടായ്പ് ചെയ്യുന്ന കുറെ എണ്ണം ഈ നാട്ടിലുണ്ട്. എത്ര കണ്ടാലും കേട്ടാലും കൊണ്ടാലും പഠിക്കാത്ത നിങ്ങള്, ഒരു രൂപന്റെ സഹായം നിങ്ങളെ നിങ്ങൾ നിങ്ങളെ അടുത്ത് അർഹതപ്പെട്ട് ചോദിച്ചു വരുന്നവരുണ്ടാവും. എനിക്ക് വയ്യ, എന്നെ സഹായിക്ക്, പഠിക്കാൻ സഹായിക്ക്, ഹോസ്പിറ്റൽ കേസിന് സഹായിക്ക്, ലൈഫിൽ ചിലപ്പോൾ ജപ്തി നേരിടുന്ന ആളുകൾ ഇവരൊക്കെ വന്ന് ഒരു രൂപ ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കില്ല. ആർത്തി മൂത്തി ഇവന്റെ വായയിൽ കൊണ്ടുപോയിട്ട് ഇരട്ടി ലാഭത്തിന് വേണ്ടി പൈസ തള്ളിയവന്മാരുടെ പൈസ പോണം, പോവന്നെ വേണം. ഇനി ഇതേപോലത്തെവന്മാര് വരും, ഇല്ലെങ്കിൽ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്ത് നടക്കുന്നുണ്ടാവും. ചിലവന്മാർ ഡബിൾ മീനിങ് കോമഡി അടിച്ച് നടക്കും, ചിലവന്മാർ ഇതേപോലെ ആളുകളെ പറ്റിച്ച് ആത്മീയത പറഞ്ഞു നടക്കും, എല്ലാം ചെയ്യും. ഒരു ദിവസം വരും ഇവന്മാരെല്ലാം പൊട്ടി തകർന്ന് ഇവന്മാരെ തനി സ്വഭാവം പുറത്തു വരുമ്പോ കരഞ്ഞു പിടിച്ച് എല്ലാം കൂടി മീഡിയയുടെ അടുത്തോടും പോലീസിന്റെ അടുത്തോടും അടിപൊളിയായിട്ടുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും എന്താണ് ഇങ്ങനത്തെ നാട്ടുകാരെ പറ്റിക്കാൻ പറ്റും ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പം നാളെ മുതൽ ഇനി ഈ പരിപാടി അറിയാം, എനിക്കാണെങ്കിൽ താടിയുണ്ട്, ചുരുണ്ണ മുടിയില്ല, എന്തായാലും താടിയുണ്ട്. ഞാനും കുറച്ചിങ്ങനെ ഇറങ്ങട്ടെ, ഞാൻ ലൈഫ് ഡോക്ടർ സീക്രട്ട് ഏജന്റ്, നിങ്ങളെ എങ്ങനെ ജീവിക്കാമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം.